ഇതൊക്കെ ചൊല്ലാൻ ആ സമയത്ത് സാധിക്കണമെങ്കിൽ അല്പം ഈമാന്റെ വോൾട്ടേജ് വേണം. അല്ലെങ്കിൽ അവസാന യാമങ്ങളിൽ അവസാന സമയത്ത് എന്റെ പുള്ളര് എന്റെ കച്ചവടം എന്റെ ജീവിതം പഠിച്ചു ആ ചിന്തയിൽ മനസ്സാന്നിധ്യത്തോടെ സൂറത്തുൽ ഇഖ്ലാസും ഇത്തരം ദിക്റുകളും ചൊല്ലാൻ സാധിക്കണമെങ്കിൽ അല്പ വോൾട്ടേജ് നേരത്തെ കുറച്ച് വേണം, എങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് മഹാന്മാര് ചിന്തിച്ചതുപോലെയും ജീവിച്ചതുപോലെയൊക്കെ നമ്മളാകണം. ഖബറിനെ കുറിച്ച് ഓർമ്മ വരാൻ വേണ്ടി മാതൃകാ പുരുഷന്മാർ മുൻഗാമികൾ അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, ഖബറിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അവരൊക്കെ ചെയ്തത് ഹദീസിലും നമ്മുടെ കിതാബുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സ്പഷ്ടമായി കാണാം. ഇമാം ഗസ്സാലി ഇഹ്യയിൽ ഉദ്ധരിച്ച ഒന്നു രണ്ട് സംഭവങ്ങൾ എന്ന പ്രസിദ്ധജ്ഞാനി സൂഫി വര്യൻ, അദ്ദേഹം ലോകത്ത് പ്രസിദ്ധനായ വലിയാണ്, റബീഉ ഇബ്നു ഹൈസം റഹിമഹുല്ലാ തങ്ങള്, അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഖബർ ജീവിതത്തെ കുറിച്ച് ഓർമ്മ വരാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയുമോ? ഖദ് ഹഫറ ഫീ ദാരിഹി ഖബറാ, വീടിന്റെ പരിസരത്ത് മുറ്റത്തൊരു ഖബർ കുഴിച്ചു. എന്നിട്ടോ ഫകാന ഇദാ വജദ ഫീ ഖൽബിഹി ഖസാബതൻ, ഹൃദയത്തിന് കാഠിന്യം വന്നു കഴിഞ്ഞാൽ, ഇതെല്ലാവർക്കും വരും കൂട്ടുകാരെ, മുസ്ലിയാരെ വാഴ്ന്നു കേൾക്കുമ്പോഴൊക്കെ നന്നായി ജീവിച്ചാൽ കൊള്ളാന്നുണ്ടാകും. എന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു മാറാത്ത രോഗം, ഭയാനകമായ രോഗം വന്നപ്പോ രോഗശയ്യയിൽ കിടന്നുകൊണ്ടും റബ്ബിനോട് ഞാൻ ഒരു കരാറ് ചെയ്തു, പഠിച്ചോനെ ഈ രോഗത്തിൽ നിന്ന് നീ എന്നെ എണീപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇനി ഞാൻ പരമാവധി നിന്റെ ആജ്ഞകൾ ശിരസാവഹിച്ച് നിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കും പഠിച്ചോനെ. ഞാൻ അന്ന് ഉസ്താദെ പ്രതിജ്ഞ എഴുതിയിരുന്നു, പഠിച്ച തമ്പുരാൻ എനിക്ക് ആരോഗ്യമൊക്കെ തന്നിപ്പോ ജീവിതം തുടങ്ങിയപ്പോ പഴയതിലേറെ മോശമാണിപ്പോ. ഇത് നമ്മുടെ അവസ്ഥയാണ്. ഏത് സമയത്തും നമുക്ക് ആ ഭക്തി, അത് സഹാബത്ത് തന്നെ പലപ്പോഴും നബിയോട് പറഞ്ഞല്ലോ, ഹംദലാ റളിയല്ലാഹു എന്ന് പറഞ്ഞല്ലോ, നാഫഖ ഹംദല, നബിയെ ഞാൻ അങ്ങയുടെ ഒരു അരുമ ശിഷ്യനാണ്, സംഗതി ശരി, പക്ഷേ ഞാൻ മുനാഫിഖാണ്, കപടൻ, അങ്ങയുടെ സദസ്സിൽ നിന്ന് അങ്ങയുടെ തിരുനാവിൽ നിന്ന് ആഖിറത്തെ കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചും ഖബറിനെ കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോ എന്റെ ഹൃദയം കിടുകിടുക്കും, എനിക്ക് ഭയം തോന്നും, എന്റെ ഈമാനിന് വർധനവുണ്ടാകും. ഞാൻ എന്റെ വീട്ടിൽ പോയി മക്കളെയും ഭാര്യയുടെയും കൂട്ടത്തിൽ കൂടിയാലോ, എനിക്ക് ആ വക ചിന്തയൊന്നുമില്ല, കച്ചവടത്തിന് പോയാലോ, വെറും ദുന്യാവാണ് എന്റെ അവസ്ഥ, അതുകൊണ്ട് ഞാൻ മുനാഫിത്താണ്. റസൂലുള്ള പറഞ്ഞു, അത് പ്രശ്നമാക്കണ്ട, അത് പരമാവധി ജിഹാദ് ചെയ്ത് അള്ളാഹുവിലേക്ക് മനസ്സ് നേരിടിക്ക എന്നല്ലാതെ സ്വന്തത്തോട് ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് സ്വയം നന്നാവാൻ പരിശ്രമിക്കുക എന്നല്ലാതെ ഏതേത് സമയത്തും എന്റെ സദസ്സിൽ ഉണ്ടാകുന്ന അവസ്ഥ, എന്റെ മുന്നിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈമാനിക ഊർജം, അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായാൽ ലസ്വാഫഹത്തുക്കുമുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് ശൈക്കാൻഡ് തരൂലേ, കൈ തരൂലേ, നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, അത് വല്ലാത്ത റേഞ്ചാണ്, മനുഷ്യൻ അതിന് സാധിക്കില്ല. അതുകൊണ്ട് മഹാനായ റബീഉ ഇബ്നു ഹൈസമിന്റെ ഹൃദയത്തിന് വല്ലപ്പോഴും കാഠിന്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരും, ചില സമയത്ത് ഹൃദയത്തിന് അലിവ് വരും, അതിൽ ഈമാനികമായ ഉണർവുണ്ടാകും, ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. പഠിച്ചവനെ ലക്ഷ്യം മറന്ന് തെമ്മാടിയായി ജീവിക്കുന്ന ഞാൻ എന്റെ ശാശ്വതമായ പരലോകത്തെയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന ചിന്തയും ബോധവും ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോ ഉണ്ടാവൂല. ഉണ്ടാകാത്ത സമയത്ത് ആ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മഹാനായ റബീഉ ഇബ്നു ഹൈസം ഫകാന ഇദാ വജദ ഫീ ഖൽബിഹി ഖസാബതൻ, ഹൃദയത്തിന് കാഠിന്യം വരുമ്പോ, ദിക്റിൽ നിന്ന് ഹൃദയം അശ്രദ്ധയാകുന്ന അവസ്ഥയുണ്ടാകുമ്പോ, പടച്ചവനെ കുറിച്ചുള്ള വിചാരം ഹൃദയത്തിൽ നിന്ന് പോകുമ്പോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത പണി വീട്ടുമുറ്റത്ത് ഖബർ കുഴിച്ചു. ഫകാന ഇദാ വജദ ഫീ ഖൽബിഹി ഖസാവതൻ, പടച്ചവനെ മറക്കാൻ തുടങ്ങുമ്പോ, ഫദഖല ഫീഹി ഫൽതജാ, താൻ കുഴിച്ചു വെച്ച ഖബറിന്റെ അടുത്തേക്ക് പോയിട്ട് അതിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ഫൽതജ, നീണ്ടു നിവർന്ന് കിടക്കും. ഇത് ഹദീസിലുണ്ടോ? നബി തങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇത് ഭ്രാന്തല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ റിയാള എന്ന് പറയും. സ്വന്തം നന്നാകാൻ വേണ്ടി ചില പരിശീലന മാർഗങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം.
രാവിലെ ഏതായാലും 10 മണിക്ക് ഓഫീസിലേക്ക് പോകണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, കുളിച്ചു കുറിയിട്ടൊക്കെ റെഡിയായി കഴിഞ്ഞ അവർ 1.5 മണിക്കൂർ ഇരുന്നിട്ടാണ് ഖുർആൻ ഓതുക. അതൊരു ശൈലിയാക്കി മാറ്റിയാലോ എന്നൊരാൾ തീരുമാനിച്ച, നബി അങ്ങനെ എന്നും രാവിലെ 1.5 മണിക്കൂർ ഖുർആൻ ഓതിയത് എന്നും അങ്ങനെ ചെയ്തതൊന്നും കാണൂല ഹദീസിൽ. അത് അവന് നന്നാകാനുള്ള ഒരു പരിശീലന മാർഗം. അങ്ങനെ നിങ്ങൾ തെളിവ് വെച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. അങ്ങനെ തെളിവ് വെച്ചാൽ എന്താ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുക, എന്താ നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുക? ഒരാൾ ഉച്ചക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സ്വലാത്തിൽ ഉച്ചക്ക് ചൊല്ലുന്നതിന് തെളിവുണ്ടോ? ഉച്ചക്ക് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോന്നാ ചോദിക്കേണ്ടത്. ഇപ്പൊ ഈയിടെ ബറാത്തിന്റെ നോമ്പ് കഴിഞ്ഞു, എന്തൊക്കെ കോലാഹലായി ടൗണിലൊക്കെ നടന്നത്. ഇത് സത്യം പറയുകയാണെങ്കിൽ അറഫാ നോമ്പ് പോലെ, മുഹറം 9-10 പോലെ, അയ്യാമുൽ ബീദിന്റെ നോമ്പ് പോലെ, തിങ്കളാഴ്ച നോമ്പ് പോലെ, വ്യാഴാഴ്ച നോമ്പ് പോലെ സുന്നത്തുള്ള ഒരു മുഅക്കദായ സുന്നത്തൊന്നും ഈ നോമ്പിന് ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഅക്കദായ സുന്നത്ത് നോമ്പിന്റെ കൂട്ടത്തിൽ ഈ ബറാഅത്ത് നോമ്പ് എണ്ണിയിട്ടും ഇല്ല. പക്ഷെ ഒരു അമല് നാട്ടുകാർ ചെയ്യുകയാണെങ്കിൽ എന്തിനാ അത് മുടക്കുന്നത്? വേണ്ടാത്തവൻ പിടിക്കണ്ട. ആരെങ്കിലും നിയ്യത്ത് നന്നാക്കി, ചില കിതാബുകളിലൊക്കെ മഹാന്മാർ സൂറത്തുൽ ബറാഅത്തിൽ പറഞ്ഞ ആ ബറാഅത്ത് രാവ് ശഅബാൻ പകുതിയുടെ രാവാണെന്ന് അഭിപ്രായപ്പെട്ട സ്ഥിതിക്ക് മുൻഗാമികളൊക്കെ തന്നെ അത് ആചരിച്ചും നോമ്പ് പിടിച്ചും നമുക്ക് കാണിച്ചു തന്ന സ്ഥിതിക്ക് അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഒരു നോമ്പ് പിടിക്കുന്നതിൽ ശിർക്കൊന്നുമില്ലല്ലോ. അത് നിയ്യത്ത് നന്നാക്കി അമല് ചെയ്യ. എന്തിനാണ് സഹോദരന്മാരെ, നാലാൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ അത് എതിർത്ത് അവരെ ആ നന്മയുടെ ഭാഗത്ത് നിന്ന് വ്യതിചലിപ്പിക്കുന്ന പിശാചിന്റെ പണി എന്തിനാ ഈ താടി നീട്ടിയിട്ട് ഇസ്ലാം മതത്തിന്റെ വേഷം കെട്ടിയിട്ട് നടക്കുന്നത്? അല്ല, ഞാൻ സങ്കടം കൊണ്ട് ചോദിക്കുകയാണ്, വെറുതെ തമാശ പറയുന്നതല്ല. ഏതായാലും മഹാനായ റബീഉ ബിനു ഹൈസം റളിയല്ലാഹു അൻഹു ഹൃദയം ദിക്റിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ഫൽതജഅതിൽ നീണ്ടു നിവർന്നു കിടക്കും. സുമ്മ മക്കസമാശാ അല്ലാഹ്, കുറെ സമയം അതിൽ കിടന്നിട്ട് സുമ്മ യഖൂലു, എന്നിട്ട് പറയും, റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്തു. ഒരായത്തിന്റെ ഭാഗമാണ്, ഒരായത്തിന്റെ ഭാഗമാണ് അതിങ്ങനെ പാരായി. യുറദ്ദിദുഹ, അത് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. താൻ കുഴിച്ചു വെച്ച വീട്ടു പരിസരത്ത് കുഴിച്ചുണ്ടാക്കിയ ഖബറിൽ നീണ്ടു നിവർന്ന് കിടന്നിട്ട് അദ്ദേഹം പറയുന്നത് റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹാൻ ഫീമാ തറക്തു, റബ്ബിർജിഊൻ, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ ആയത്താണ് മരണദൂതൻ അസ്റാഈൽ അലൈഹിസ്സലാം മുന്നിലെത്തുമ്പോ എല്ലാരും പറയുന്ന വാക്കാണ് റബ്ബിർജിഊൻ. പഠിച്ചോനെ, സമയം താ, എന്റെ ജീവിതത്തിലേക്ക് ശകലം സമയത്തേക്കൊന്ന് മടക്കിത്താ. എല്ലാവരും പറയും ലഅല്ലി അഅ്മലു സാലിഹാൻ ഫീമാ തറക്തു, നഷ്ടപ്പെട്ടതൊന്ന് വീണ്ടെടുക്കട്ടെ, അതിനുള്ളൊരു ചാൻസ് താ റബ്ബേ എന്ന് പറയും. ഈ ആയത്താണ് മഹാനവറുകൾ ഖബറിൽ കിടന്നുകൊണ്ട് ചൊല്ലുന്നത്. എന്നിട്ടോ കുറെ സമയം ചൊല്ലിയിട്ട് ഈ ആയത്തോതിയിട്ട് സുമ്മ യറുദ്ദു അലാ നഫ്സിഹി, സ്വന്തത്തോട് തന്നെ പിന്നെ പറയും, യാ റബീ, അല്ല റബിയേ, ഖദ് റജഅതുക, നിന്നെ ഈ ഖബറിൽ നിന്ന് മടക്കുകയാണ്, ഫഅമൽ, അമല് ചെയ്തോ. ഇനി മടങ്ങാത്ത ഒരു കിടപ്പ് കിടക്കാൻ നീ ഇവിടെ വരും, അപ്പൊ പിന്നെ ഈ ചാൻസ് കിട്ടൂല. യാ റബീ, അല്ല റബിയേ, ഖദ് റജഅതുക, നിന്നെ ഖബറിൽ നിന്ന് അമലിന്റെ ലോകത്തേക്ക് ഒന്ന് മടക്കി വിടുകയാണ്, ഫഅമൽ, ഉള്ള ചാൻസ് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് സ്വന്തം പറയാറുണ്ടായിരുന്നു. ഒറ്റ സംഭവം കൂടെ, മഹാനായ അബുദ്ദർദാ റളിയല്ലാഹു അൻ, മുസ്ലിം ലോകത്ത് എല്ലാവർക്കും അറിയുന്ന മഹാനാണ് അബുദ്ദർദാ റളിയല്ലാഹു അൻ. ഫകാന യഖുദു ഇലൽ ഖുബൂർ, അദ്ദേഹം ശ്മശാനങ്ങളിൽ പോയി ഇരിക്കുക പണി. നമസ്കാരവും ദിക്റും തന്റെ ഇബാദത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒഴിവ് കിട്ടിയാൽ അങ്ങാടിയിൽ വാ തുറന്നിരിക്കല്ല, സീരിയല് കണ്ടും ടൈം കളയല്ല, ശ്മശാനങ്ങളിൽ ഖബർസ്ഥാനുകളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ആ ശൂഖമോഗമായ അന്തരീക്ഷത്തില് ഖബറുകളിലെ മീസാം കല്ലുകളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫഖീല ലഹു ഫീ ദാലിക, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നാട്ടുകാരും ചോദിച്ചു, എന്തു പറ്റി അബുദ്ദർദാ? അങ്ങ് ഞങ്ങളുടെ ഗുരുനാഥനാ, വിശ്വജ്ഞാനിയാണ്, മുസ്ലിം ലോകത്ത് സുസമ്മതനാണ് അങ്ങ്, അങ്ങേക്ക് എന്തു പറ്റി, ഭ്രാന്ത് പിടിച്ചോ? അല്ല, നന്മയും അധികമായ ഭ്രാന്ത് എന്ന് പറയലോ. ഒരാൾ പെട്ടെന്നാണ് നന്നായി. ഞാൻ, എനിക്ക് ഓർമ്മ വരിക, എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ വിനോദങ്ങളിലും കളിതമാശകളിലും
മോശപ്പെട്ട പ്രവൃത്തികളിലും ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിലാണ് നന്നായി, പെട്ടെന്ന് നന്നായി എന്ന് മാത്രല്ല പിന്നെ റവാത്തിബും തഹജ്ജുദും തൊപ്പിയും താടിയൊക്കെ നീണ്ടു. ആ നാട്ടുകാർ പറയും അവന് പ്രാന്ത, ഈ ചെറുപ്പകാലത്ത് ഈ അടിച്ചു പൊളിക്കേണ്ട ടൈമില്. നാട്ടുകാർ പറയും സാരല്ലേ നമുക്ക് എന്താ കാതാണ്ട് വിട്ടുകളയ. സ്വന്തം പെറ്റ ഉമ്മ എന്താ ചെയ്തതറിയോ, മോന്റെ ഈ അവസ്ഥ ഒരാഴ്ച കണ്ടപ്പോ ഒരു ചരട് ഉമ്മ മേടിപ്പിച്ചിട്ട് തൊട്ടടുത്ത തൈക്കാവിലെ മൊല്ലാക്കാന്റെ അടുത്തേക്ക് കൊടുത്തു വിട്ടു. എന്റെ മകൻ ഇസ്ലാം ജിന്ന് ബാധിച്ചിട്ടുണ്ട്, മൊല്ലാക്കത് ഊതിയിട്ടുണ്ട്, കൊടുത്തയക്കണം. സ്വന്തം ഉമ്മ. അപ്പൊ നന്നായാലും ഓവറായിട്ട് നന്നാകുക എന്നുള്ള മനുഷ്യന്മാര് ലൗകിക പൂജകരല്ലേ, നന്നാകുന്നതും കണ്ടുകൂടാ. നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ അബുദ്ദർദ എന്ന ജ്ഞാനി ഇങ്ങനെ ശ്മശാനങ്ങളിൽ ചിന്താ നിമഗ്നനായി ഇരിക്കുന്ന രംഗം കണ്ട് ഫീലലഹൂഫീതായിരിക്കാൻ മറ്റുള്ളവർ ചോദിച്ചു അങ്ങക്ക് എന്തു പറ്റി. ഫകാല അദ്ദേഹം പറഞ്ഞ മറുപടി, അജിലിസു ഇലാ ഖൗമിൻ യുദക്കിറൂനനീ മഅദീ, ഞാൻ ഒരു വിഭാഗത്തിന് കൂടെയല്ലേ ഇരിക്കുന്നത്, യുദക്കിറൂനനീ മഅദീ മടക്കയാത്രയെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തോടൊപ്പം ഞാൻ ഇരിക്കുന്നത്. എടാ ഞങ്ങൾ ഇന്ന് ഇവിടെ കഴിയുന്നു, ബർസഖീ ലോകത്ത് ഖബറിൽ കഴിയുന്നു, നാളെ നിന്റെ അവസ്ഥയും ഇതാണെന്ന് എന്നോട് വിളിച്ചു പറയുന്ന ഒരു സംഘത്തോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. യുദക്കിറൂനനി മഅദി, എന്റെ മടക്കയാത്രയെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്ന ആളുകളാണിവർ. ഇതാ കുന്തു, ഞാൻ ഈ ആളുകളെ കൂട്ടത്തിൽ നിന്ന് എണീറ്റ് ഞാൻ വീട്ടിൽ പോയാലോ, ലം യഗ്താബുനി, അവരെന്നെ ഗൈബത്ത് പറയൂല, പരദൂഷണം പറയൂല. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്ത് പോയിരുന്നാല് മടക്കയാത്ര മറക്കും, മരണം മറക്കും. ഞാൻ അവരെ കൂട്ടത്തിന് എണീറ്റ് പോന്നാലോ, ഞാൻ പോന്നാ പിന്നെ തുടങ്ങും എന്റെ ഇറച്ചി തിന്നല്. ഇതാണല്ലോ അവസ്ഥ. ഈ മരിച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്നാലോ മടക്ക ബോധം ഉണ്ടാക്കും, അവരെന്നെ ഗൈബത്ത് പറയൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിക ജീവിതം നയിച്ച സ്വഹാബത്തും താബിഈങ്ങളും ഉത്തമരായ ആളുകളൊക്കെ ആഖിറത്തെ കുറിച്ചും ഖബർ ജീവിതത്തെ കുറിച്ചുള്ള സ്മരണ നിലനിൽക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണിത്. അപ്പോ ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഖബർ ജീവിതത്തിലെ ഒന്നാം അനുഭവം. ഇൻഷാല്ലാ ഇനി രണ്ടും മൂന്നും നാലും അനുഭവങ്ങളൊക്കെ ഖബർ ജീവിതത്തെ കുറിച്ച് തന്നെ പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഖബറിനെ സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റിത്തരട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളെയും അള്ളാഹു സ്വർഗീയ ആരാമങ്ങൾ ഉദ്യാനങ്ങളാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.